നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയുള്ള വിപ്ലവം പച്ച പിടിക്കാതെ വന്നപ്പോൾ പുതിയ നീക്കവുമായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും കയറി നിയമം നടപ്പാക്കുമെന്നാണ് ഇതിലൂടെ വിശ്വാസികളെ സർക്കാർ വെല്ലുവിളിക്കുന്നത്. ക്ഷേത്ര പരിസരങ്ങളിൽ പ്രതിഷേധ നാമജപങ്ങൾ പാടില്ലെന്നും ഒരേ നിറത്തിലുള്ള കൊടികൾ കെട്ടാൻ പാടില്ലെന്നുമാണ് സർക്കുലറിൽ പറയുന്നത്. ദേവസ്വം വിജിലൻസ് ഉത്തരവ് നടപ്പാക്കണമെന്നും ഇതിനായി പോലീസിന്റെ സേവനം തേടണമെന്നും സർക്കുലറിൽ ബോർഡ് ആവശ്യപ്പെടുന്നുണ്ട്. ശബരിമല യുവതി പ്രവേശന പ്രക്ഷോഭകാലം മുതൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഭക്തജന കൂട്ടായ്മകൾ എന്നും തലവേദനയാണ്. ക്ഷേത്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് അജണ്ട നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കും CPM നേതാക്കൾക്കും മുൻപിൽ നാമജപം സമരമാർഗമാക്കിയാണ് ഭക്തർ പലപ്പോഴും പ്രതിരോധം തീർക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞാണ് വിചിത്രമായ ഉത്തരവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തോ ക്ഷേത്ര വസ്തുവിലോ മൈക്ക് സ്ഥാപിച്ച് നാമജപഘോഷം എന്ന പേരിൽ പ്രതിഷേധ യോഗം ചേരാൻ പാടില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത്. തിരുവനന്തപുരത്തെ വെള്ളായണി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ കാവിത്തോരണങ്ങൾ കെട്ടുന്നതിന് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ വിലക്കും ഈ ഉത്തരവും ചേർത്ത് വെച്ചാൽ ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശം വ്യക്തമാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരമാധികാരം ഉപദേശക സമിതികൾക്ക് ആണെന്നിരിക്കെ അത് മറികടന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായി പിടിച്ചടക്കുകയാണ് ഉത്തരവിലൂടെ ചെയ്യുന്നത്. ക്ഷേത്രഭരണത്തിന്റെ പരമാധികാര സമിതിയായ ഉപദേശക സമിതി തയ്യാറാക്കുന്ന ക്ഷേത്ര ചടങ്ങുകളുടെ നോട്ടീസിന്റെ കരട് രൂപം ദേവസ്വം ബോർഡ് അധികൃതരെ കാണിച്ച് അനുവാദം വാങ്ങിച്ച ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്നും ഈ ഉത്തരവിൽ പറയുന്നു. ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ആവശ്യമെങ്കിൽ പോലീസിന്റെ നിയമസഹായം തേടാമെന്നും ദേവസ്വം കമ്മീഷണർ നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ധൈര്യമുണ്ടെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കാനാണ് ഹൈന്ദവ സംഘടനകൾ നൽകുന്ന മറുപടി. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ തിടുക്കമെന്നതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. പള്ളികൾക്കോ മോസ്കുകൾക്കോ ഇത് ബാധകമേയല്ല. അവർക്ക് കൊടിയും തോരണങ്ങളും കെട്ടാം. അവരുടെ വിശ്വാസങ്ങളിൽ പെടുന്ന സംഘടനകൾക്ക് പള്ളിയുടെയും മോസ്കുകളുടെയും പരിസരങ്ങളിൽ ഒത്തുകൂടാം. അവരുടെ സംഘടനകളുടെ തീവ്രത അളക്കാൻ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ പോകാനും തയ്യാറല്ല. അവർക്ക് തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതുമായ സംഘടനാ പ്രവർത്തനങ്ങളുമാകാം. ഇതാണ് സർക്കാർ നയം. അതനുസരിച്ചുള്ള വിലക്കാണ് ക്ഷേത്രങ്ങളിലേക്ക് ദേവസ്വം ബോർഡ് വഴി എത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ RSS തീവ്രാശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളുടെയും പ്രവർത്തനങ്ങളും ആയുധ പരിശീലനവും നിരോധിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ കോടതി ഉത്തരവ് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഉത്തരവ് പാലിക്കപ്പെടാതിരുന്നതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ സർക്കുലർ ഇറക്കിയത്. ബോർഡിനെതിരെ നാമജപഘോഷം എന്ന പേരിലോ മറ്റേതെങ്കിലും പേരിലോ ക്ഷേത്രഭൂമി ഉപദേശക സമിതികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നതും നിരോധിച്ചതായി ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹൈക്കോടതി വിധി പാലിക്കാതെ RSS ഉൾപ്പെടെയുള്ള തീവ്ര ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന സംഘടനകൾ ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ച് കയറുന്നുണ്ട്. ആയുധ പരിശീലനം ഉൾപ്പെടെ ക്ഷേത്രഭൂമിയിൽ നടത്തുന്നുവെന്നുമാണ് ദേവസ്വം കമ്മീഷണറുടെ കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് കർശന നിലപാടുമായി പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടാകരുതെന്നും ദേവസ്വം ബോർഡ് സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രഭൂമിയിലെ അനധികൃതമായ എല്ലാ കൂട്ടായ്മകളും നിരോധിച്ചു. സർക്കുലർ അനുശാസിക്കുന്ന കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി നടപടിയെടുക്കണം. ക്ഷേത്രവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ബോർഡുകൾ നീക്കം ചെയ്യണം. RSS ശാഖകൾ കണ്ടെത്താൻ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തും. ദേവസ്വം ബോർഡ് ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധമില്ലാത്തവരുടെ ചിത്രങ്ങൾ, ഫ്ലക്സുകൾ, കൊടിതോരണങ്ങൾ, രാഷ്ട്രീയ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ എന്നിവ അടിയന്തിരമായി നീക്കണം. തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളുടെ ശാഖാ പ്രവർത്തനം, ആയുധ പരിശീലനം, ആയോധന മുറകളുടെ അഭ്യാസം, മാസ് ഡ്രിൽ എന്നിവ പരിശോധിക്കാൻ രാത്രിയിൽ ഉൾപ്പെടെ മിന്നൽ പരിശോധന നടത്തണം. ആവശ്യമെങ്കിൽ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സേവനം ലഭ്യമാക്കണമെന്നും ദേവസ്വം ബോർഡ് സർക്കുലറിലൂടെ അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതികളെ കൂടാതെ ഒരു സമിതിയും ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നത് അനുവദിക്കില്ല. ക്ഷേത്രോത്സവങ്ങൾ, ചടങ്ങുകൾ എന്നിവയുടെ നോട്ടീസ്, ലഘുലേഖ എന്നിവയിൽ വ്യക്തികളുടെ ചിത്രങ്ങളോ ചിഹ്നങ്ങളോ ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ദേവസ്വങ്ങളിൽ അംഗീകൃത ഉപദേശക സമിതിയിലെ അംഗങ്ങൾ അടക്കമുള്ളവർ ദേവസ്വം ബോർഡിനെതിരായി ക്ഷേത്രത്തിനകത്തും ക്ഷേത്ര വസ്തുവിലും മൈക്ക് സ്ഥാപിച്ച് നാമജപഘോഷം എന്ന പേരിൽ പ്രതിഷേധ യോഗം ചേരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
ഇത്തരം പ്രവൃത്തികൾ ക്ഷേത്രത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് വിരുദ്ധമാണ്. നാമജപഘോഷം എന്ന പേരിലോ മറ്റേതെങ്കിലും പേരിലോ പ്രതിഷേധ യോഗങ്ങൾ ക്ഷേത്രവസ്തുവിൽ ചേരുന്നത് നിരോധിച്ചു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. സമാധാനപരമായ ക്ഷേത്ര പരിസരം തിരികെ കൊണ്ടുവരാൻ പോലീസിന്റെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ സേവനം ആവശ്യമെങ്കിൽ അത് ഉറപ്പുവരുത്തുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഇതാണ് സർക്കാരിന്റെ നയം. സമാധാനപരമായ അന്തരീക്ഷങ്ങൾ ക്ഷേത്രാങ്കണങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തകർക്കുകയോ അതിനെ ഹൈജാക്ക് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഇടതുപക്ഷ സർക്കാരിൽ നിന്നോ ഇടതുപക്ഷ മുന്നണികളിൽ നിന്നോ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.